ഹലോ, അപ്പോൾ എല്ലാവർക്കും ഷിബിൾ ടെക്നോളജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ തൊണ്ടയാട് നിന്നുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ രാമനാട്ടുകരയിലുള്ള കർബിൻ്റെ നിർമ്മാണം ഒരുമിച്ച് ഉള്ളതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കാം. ക്രാഷ് ബാരിയർ റോഡിൻ്റെ എൻഡ് സേഫ്റ്റിക്കുള്ളതാണെന്നുള്ള അറിയാലോ. അതുപോലെ തന്നെ ഇത് പല ടൈപ്പ് ഉണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടുള്ളൊരു ബാരിയറാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നിൽ കാണുന്നത് അതിൻ്റെ പേയ്മെൻറ്റ് മെഷീനാണ്. ഏതൊക്കെ കമ്പനി ഏതൊക്കെ മെഷീനറികൾ ഇറക്കിയാലും മാൻ പവർ വേണ്ടടുത്ത് മാൻ പവർ തന്നെ വേണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. മെഷീന് കോൺക്രീറ്റ് ചെയ്തു പോയ ഭാഗത്ത് ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. പേയ്മെൻറ്റ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തൊഴിലാളികൾ കാണാൻ കഴിയും. അവർക്കെല്ലാവർക്കും ഒരു പലതരം ജോലികളുണ്ട് ഇവിടെ. 2 മീറ്ററൊക്കെ കവർ ചെയ്ത് പോകാൻ 1 മിനിറ്റ് പോലും എടുക്കുന്നില്ല. അത്രക്കും ഫാസ്റ്റിലാണ് ഈ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ, ഇവിടെ ഒരു ഷട്ടറിംഗ് പോലും ചെയ്യാതെയാണ് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നത്. നല്ല തിക്നെസ്സിൽ, അതും വെർട്ടിക്കലായിട്ട് കോൺക്രീറ്റ് ചെയ്തു പോകുന്ന ഈ ഒരു ബാരിയർ സെറ്റ് ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സെക്കൻഡുകളാണ്. പെട്ടെന്ന് സെറ്റിംഗ് നടക്കുന്ന സിമെൻറ്റുകളൊക്കെ ഉണ്ട്, എന്നാലും അതിന് മിനിമം 5 മിനിറ്റെങ്കിലും എടുക്കും ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്. പക്ഷേ ഇവിടെ ഇവർ സിമെൻറ്റ് ഉപയോഗിക്കുന്നത് അൾട്രാടെക്കാണ്. അതുമാത്രമല്ല, ഇതിലൊരു കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കലിനെ കുറിച്ച് ഇവർക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് രാമനാട്ടേരയിലുള്ള ലാബിൽ അന്വേഷിക്കാനാണ്. പിന്നെ നമുക്കത് അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. മെഷീനറികൾ തൊഴിൽ നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞില്ലെന്നൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ കണ്ടല്ലോ, പിന്നെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓലെ വർക്ക് ഓർഡറിൽ കൊടുത്ത സമയത്തിനുള്ളിൽ വർക്ക് തീർക്കുക എന്ന് പറഞ്ഞത് വാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഒരു അകാരണമായിട്ട് ഒരു വർക്ക് ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർബിൻ്റെ നിർമ്മാണമാണ്. സൈഡിൽ കാണുന്ന വെള്ള വരമ്മ കൂടിയാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സ്റ്റീല് കൊടുക്കൂല. ക്രാഷ് ബാരിയർ പേയ്മെൻറ്റ് മെഷീൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് കർബ് മെഷീനും. ഇതാണ് ഇപ്പോൾ പറഞ്ഞ മെഷീന്. കുറച്ച് ഹൈറ്റ് കമ്മിയാണെന്നുള്ളൂ, പ്രോസസ്സ് എല്ലാം സെയിം ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യൻ ആണ്. ഗുജറാത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ കപ്പാസിറ്റി 3 മീറ്റർ മിനിമം. മെയിനായിട്ട് കർബ് ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഡ്രൈവർമാരുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ റോഡിൻ്റെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ്. നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി നിർത്തിയാൽ രാത്രിയിൽ നല്ല റിഫ്ലക്ട് ചെയ്ത് കാണാം. പിന്നെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മഴവെള്ളം ഒന്നായിട്ട് റോഡിലേക്ക് പരന്നൊഴുകൂല. ഓരോ 10 മീറ്റർ ഡിസ്റ്റൻസിലും വെള്ളം ഒഴുകാൻ വേണ്ടി ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വളഞ്ഞു തിരിഞ്ഞ് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ആശാനവിടെ ചാനല് വെച്ച് അത് നേരെയാക്കാൻ നോക്കുകയാണ്. മാക്സിമം കുറേയൊക്കെ നേരെയാകും. കുറച്ച് ഭാഗത്തൊക്കെ വൈറ്റ് വാഷിങ്ങും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് വൈറ്റ് സിമെൻറ്റ് കലക്കി ഒഴിച്ച പോലെ തോന്നുന്നത് അല്ലേ, ഒരു ഫിനിഷിംഗ് ഇല്ല.
ഈ ചക്രവണ്ടി എന്തിനാന്ന് മനസ്സിലായോ? അളവെടുക്കാനാണത്. മുറിച്ച് മാറ്റാൻ വേണ്ടി 10 മീറ്ററുള്ള ഭാഗത്തൊക്കെ ആശ മാർക്ക് ചെയ്യാം. ടേപ്പ് എടുത്ത് അളക്കുകയാണെങ്കിൽ മിനിമം 2 പേരെങ്കിലും വേണ്ടി വരും. ടേപ്പിനേക്കാൾ എത്രയോ സുഖമാണ് ഇതുകൊണ്ട് അളക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തോളി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.